മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ. ഉത്തരം ഓപ്ഷൻ ബി, ക്യൂലക്സ് പെൺകൊതുകുകൾ. മന്ദരോഗം പരത്തുന്ന കൊതുകുകളാണ് ക്യൂലക്സ് പെൺകൊതുകുകൾ. 62-ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. ഉത്തരം ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്നു. ഇത് നമ്മളെ അന്ധതയിലേക്ക് നയിക്കും. അങ്ങനെ ആ രോഗത്തിൻ്റെ പേരാണ് സിറോഫ്താൽമിയ. 63-ാമത്തെ ചോദ്യം, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ചെവി. ഓർഗൻ ഓഫ് കോർട്ടി, ചെവി. 64-ാമത്തെ ചോദ്യം, ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 6.2 മുതൽ 7.6 വരെ. ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം 6.2 മുതൽ 7.6 വരെയാണ്. 65-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? ആർദ്രം പദ്ധതിയിൽ പെടാത്തതാണ് ചോദിച്ചത്. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഇതാണ് ആർദ്രം പദ്ധതിയിൽ പെടാത്തത്. നമുക്ക് ആർദ്രം പദ്ധതിയിൽ എന്താണ് പെടുന്നത് നോക്കാം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ആർദ്രം പദ്ധതിയിൽ വരുന്നത്. അതായത് നമ്മൾക്ക് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ആർദ്രം പദ്ധതിയിൽ വരുന്നത്. 66-ാമത്തെ ചോദ്യം, 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷക കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിൻ്റെ ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, KAU മനുരത്ന. 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും ഇത് തൃശൂർ ജില്ലയിലെ കോൾപാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലാണെന്ന് പറയുകയും ചെയ്ത നെല്ലിനമാണ് KAU മനുരത്ന. 67-ാമത്തെ ചോദ്യം, ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നതാണ് കാർബൺ ഡയോക്സൈഡ്. 68-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, രൂപ്കുണ്ട്. വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതൊക്കെയാന്ന് നോക്കാം. സുന്ദർബൻസ്, മനാസ്, സരിസ്ക, ഇവയെല്ലാം വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. 69-ാമത്തെ ചോദ്യം, കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. 70-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, 1, 2, അവ ഏതാന്ന് നോക്കാം. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. 2-ാമത്തേത്, വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കുന്നു. അതുപോലെ വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്.
71-ാമത്തെ ചോദ്യം, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, ജെയിംസ് ചാഡ്വിക്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. 72-ാമത്തെ ചോദ്യം, അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ, രണ്ടും ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. 73-ാമത്തെ ചോദ്യം, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് കാൽസ്യം ഒരു സംക്രമണ ലോഹമല്ല, അതുപോലെ തന്നെ ക്ലോറിൻ ഒരു ഉത്കൃഷ്ടവാതകമല്ല. അതായത് അലൂമിനിയം ബോറോൺ കുടുംബത്തിലാണ് പെടുന്നത്, അത് ശരിയാണ്. സോഡിയം ആൽക്കലി ലോഹമാണ്, ഇത് രണ്ടുമാണ് ശരി. അടുത്ത 74-ാമത്തെ ചോദ്യം, ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1:1:8. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസിലുള്ള അനുപാതമാണ് 1:8. 75-ാമത്തെ ചോദ്യം, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. 76-ാമത്തെ ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്ര? ഉത്തരം ഓപ്ഷൻ സി, 20 Hz. 20 Hz മുതൽ 20,000 Hz വരെയാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി ഉള്ളത്. അതിലെ താഴ്ന്ന ആവർത്ത പരിധി എന്ന് പറഞ്ഞാൽ 20 Hz, ഉയർന്ന പരിധി എന്ന് പറഞ്ഞാൽ 20,000 Hz. 77, പ്രവൃത്തിയുടെ യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ എ, ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. 78-ാമത്തെ ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ഉത്തരം ഓപ്ഷൻ ബി, സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. 79-ാമത്തെ ചോദ്യം, വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഡാഷ്. അതിൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ ബി, ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. അത് ത്രാസൊക്കെ അല്ലേ അതിന് ഉദാഹരണമായിട്ട് വരുന്നത്? അതെ. 80, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൗരോർജം, തിരമാല, കാറ്റ്, കൽക്കരി. ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് കൽക്കരിയാണ്. സൗരോർജം, തിരമാല, കാറ്റ് എന്നിവ റിന്യൂവബിൾ എനർജിയാണ്. കൽക്കരി റിന്യൂവബിൾ എനർജി അല്ല.